ക്രിസ്ത്യനുമത വിശ്വാസിയല്ലേ? ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോടാണ് ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു എം പി ആവാനായിട്ട് എല്ലാവിധ യോഗ്യതകളും ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ജയിക്കണം, അത് ഈ തൃശ്ശൂരിനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതൊക്കെ ഒരുപാട് ഗുണകരമായിട്ട് മാറും. വളരെയധികം ശ്രദ്ധേയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പുരോഗതിയുണ്ട്, മുമ്പത്തെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി കൂടുതലാണ്. വളരെ കടുപ്പമായിരിക്കും. സുരേഷ് ഗോപിക്ക് സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുക എന്നുള്ളത് പറയാൻ പറ്റില്ല, കൂടിക്കൊണ്ടിരിക്കുക. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എന്റെ പേര് ടോണി ചാക്കോള. ടോണി ചാക്കോള. എവിടെ സ്ഥലം? ഞാൻ തൃശ്ശൂരിലാണ്. ചേട്ടാ, ഈ അഞ്ചു വർഷത്തെ തൃശ്ശൂരിലെ എം പി ടി എൻ പ്രതാപനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ആരാണ് എന്നെനിക്ക് ചോദിക്കാൻ തോന്നുന്നതാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇയാളെ കണ്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തിയും ഈ തൃശ്ശൂർ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു എം പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളിലുമായി എഴുകിച്ചേർന്ന്, ജനങ്ങളുടെ പ്രശ്നം പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുക, അത് പരിഹരിക്കുക, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഒരു കാര്യവും ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് തൃശ്ശൂർക്കാർ കണ്ടിട്ടില്ല. അതെ, അമ്പേ പരാജയമാണ്. ഇപ്പോൾ ഈ 2019 സുരേഷ് ഗോപി ഇവിടെ മത്സരിച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാലും പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതിന് മുന്നത്തെ ഇലക്ഷനേക്കാൾ 100,000 വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ജയിച്ചോ ജയിച്ചില്ല ഒന്നും വിഷയമല്ല. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, തൃശ്ശൂരിലെ എന്ന് പറയുന്നില്ലേ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന കേസുകൾ ജെന്യൂൻ ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം കൈയഴിഞ്ഞ് എന്താണ് പറയുക, സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ്, അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പണവും അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കാനും പൊതുകാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് തൃശ്ശൂർക്കാരെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെ എന്താണ് പറയാൻ സ്മരിക്കണം, അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അദ്ദേഹത്തെ പോലെ ഒരാൾ പാർലമെൻറ്റിൽ ഉണ്ടാവുന്നത് തൃശ്ശൂർക്കാർക്ക് എല്ലാം കൊണ്ടും നല്ലതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് നിർണായകമാണ്. 21% ഉണ്ട്. അപ്പൊ ഇതില് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിരന്തരമായിട്ടുള്ള ഒരു പ്രചരണം, അതൊക്കെ ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് എതിരാകോ അനുകൂലമാകോ? അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും പൊതുസമൂഹം ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആ കാലൊക്കെ പോയി. ഇന്നൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് വരുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിലുപരി വ്യക്തികൾക്കാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, അവരെ സംബന്ധിച്ച് അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയേക്കാൾ ഉപരി അവർ വ്യക്തികൾക്ക് വോട്ട് നൽകുന്ന ഒരു സമൂഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ തന്നെ പല ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കും, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു എം പി ആവാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതകളും ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ജയിക്കണം, അത് ഈ തൃശ്ശൂരിന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതൊക്കെ ഒരുപാട് ഗുണകരമായിട്ട് മാറും. അപ്പോൾ അത് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കുക. എനിക്കത് പറയാണ്ട് എനിക്ക് യാതൊരു അംശമില്ല അദ്ദേഹം ജയിക്കുന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തല്. അത് മാത്രമല്ല, ഞാനൊരു എൻ്റെ ലെവലിലൊരു സർവേ നടത്തി. ഈവൻ ക്രിസ്ത്യൻ സമൂഹത്തിലും സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ വരെ ഒരുപാട് ചെറുപ്പക്കാർ അദ്ദേഹത്തിനെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ പറയുമ്പോൾ വോട്ട് ഞങ്ങൾ ചെയ്യും, ജാഥയിലും മീറ്റിങ്ങിനൊന്നും വരുന്നില്ല, ഞങ്ങൾ വരില്ല. അപ്പോൾ കാലഘട്ടമൊക്കെ മാറി, ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പിണറായി വിജയൻ സർക്കാരിന് 100 മാർക്ക് കൊടുക്കാൻ സാധിക്കും? 100 അദ്ദേഹത്തിന് മാർക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. കാരണം ശോചനീയമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുറെ ഗുണ്ടകളും പിന്നെ കുറെ പോലീസ് ഗുണ്ടകളും കൂടി ചേർന്നിട്ടുള്ള ഭരണമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ഒരു 84-85 വയസ്സായിട്ട് ഒരു സ്ത്രീ പിച്ചത്തട്ടി എടുത്ത് പെൻഷന് വേണ്ടി തെണ്ടി നടന്നു കേരളത്തില്. അതുപോലെ എന്താ, ഏത് സമൂഹത്തിൽ ശമ്പളം കിട്ടിയിട്ട് എത്ര നാളായി ജനങ്ങൾക്ക്? ഇങ്ങനെ ഒരു അരക്ഷാവസ്ഥ ഈ കേരള സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മള്? വളരെ മോശം, വളരെ മോശം. എന്റെ ഒരു പോളി ചേട്ടാ, ഈ 5 ടി എൻ പ്രതാപന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതായിരുന്നു. നമ്മുടെ ഈ വട്ടം ഇലക്ഷൻ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞ അവസ്ഥ അത് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സമയം കണ്ടെത്തും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വളരെ വളരെയധികം ശ്രദ്ധേയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പുരോഗതിയുണ്ട്, മുമ്പത്തെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി കൂടുതലാണ്. വളരെ കടുപ്പമായിരിക്കും. സുരേഷ് ഗോപിക്ക് സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുക എന്നുള്ളത് പറയാൻ പറ്റില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. വി എസ് സുനിൽകുമാർ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് മുമ്പത്തെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. സുരേഷ് ഗോപിക്കാണ് ഇപ്പോൾ നിലവിലെ സാധ്യതകൾ കൂടുതൽ. ടി എൻ പ്രതാപന്റെ 5 പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ളൊന്നും തൃശ്ശൂരിന് ചെയ്തതായിട്ട് നമ്മൾക്ക് അറിവില്ല. തീരദേശ മേഖലയിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഈ ഭാഗങ്ങളുടെ ടൗൺഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും അറിവുകളില്ല.
പ്രവർത്തനം വളരെ മോശമായിരുന്നു. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് ആള് ജസ്റ്റ് ഇത് കൂടെ പാസ് ചെയ്ത് പോണ് കാണാറുണ്ട് എന്നല്ലാണ്ട് ഇടയ്ക്കൊക്കെ വല്ല മീറ്റിങ്ങുകളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ജനങ്ങൾക്ക് കിട്ടിയതായിട്ട് അറിവിലൊന്നും ഇല്ല. ശരിക്കും വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഇപ്പോൾ സുരേഷ് ഗോപിച്ചേട്ടൻ തന്നെയാണ് ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇലക്ഷനിലും അല്ല ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുരേഷ് ഗോപി സാറ്. അതുകൊണ്ട് ഒരു ഒരു വലിയൊരു ജനവിഭാഗം സ്ത്രീകളടക്കമുള്ള അതേപോലെ തന്നെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഗുണമുള്ള ഒരാളാണ്. ഇനിയിപ്പോൾ തൃശ്ശൂർ ഉറ്റു നോക്കുന്നത് സുരേഷ് ഗോപി എന്നൊരാളെ നല്ലൊരു ഇതിലെത്തിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും വിചാരിച്ചത്. സുരേഷ് ഗോപി 100% ഷുവർ ജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചോദിച്ചപ്പോ ഞാൻ എന്താ പറയാ, വിത്തൗട്ട് എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങി ചെന്നാൽ വിജയിക്കാൻ പറ്റും. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ആൾ തന്നെ. അതും കുഴപ്പമില്ല, അതും ജനങ്ങൾ ആൾക്കാരത്തെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വോട്ട് പിടിക്കാവുന്ന കാര്യങ്ങളുള്ള എല്ലാ ജനങ്ങളുടെയും പോയി ചോദിച്ച് മേടിക്കേണ്ട ഒരു ഇതാണ്. അങ്ങനെ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ആര് ജയിക്കുന്നു അവർക്ക് ജയിക്കാം. അതിപ്പോ വ്യക്തിയെ നോക്കിയിട്ടാണ്, പാർട്ടിയെ നോക്കിയിട്ടല്ല. വ്യക്തികൾ ആര് നല്ലത് അവർക്ക് വോട്ട് ജനങ്ങൾ കൊടുക്കും. സുരേഷ് ഗോപിക്കാണോ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്താ പറയാ, മൂന്നാളും നല്ല വ്യക്തികളാ, എന്തും ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരാ. അപ്പൊ ജനങ്ങളാണ് ഇത് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന ആള് വരുന്ന് പറഞ്ഞോണ്ട് അത് വന്നോളന്നില്ല. ഇപ്പോ അധികാരം ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ എം പി അല്ലാത്ത സാഹചര്യത്തിലും സുരേഷ് ഗോപി നല്ല വ്യക്തിയാണ്, നല്ല ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അയ്യോ പാവം നോക്കുന്ന ആളാണ്, ഈ വ്യക്തിയെ നോക്കില്ല, പാർട്ടിയെ നോക്കില്ല, മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ബി ജെ പി നോക്കില്ല. ആള് വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാ, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോ ഈ ഒരു മാസം മോദിജി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ 3rd. അതിനുശേഷം നാളെ വീണ്ടും കേരളത്തില് എന്താണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പറ്റി അഭിപ്രായം? മോദി പറഞ്ഞ ജനങ്ങളുള്ള ഒരു ആളാ, ആള് പാർട്ടിയല്ല, ആള് ബി ജെ പി മാർക്സിസ്റ്റ് കോൺഗ്രസ് അത് മധുരം കൂടും മധുരം കൂടുതൽ ആൾക്ക്. ആള് ജനങ്ങളൊരു ആളാ, ആള് ചെയ്യുന്ന പ്രവർത്തനം എല്ലാ ആൾക്കാരും പറയുന്ന ആളെ പറ്റി നല്ല അഭിപ്രായം പറയണത്, മോശമായിട്ടല്ല. ആര് എന്തൊക്കെ പറയണേതെന്നല്ല ഇത്. ആള് ഇപ്പൊ ഞാൻ നല്ലത് കൊടുത്താൽ ഞാൻ നല്ലതെന്ന് പറയുന്ന ആൾക്കാരാണ്, മോശം പറയുന്ന ആൾക്കാരാണ്. അതേപോലെ ജനങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്യുന്ന ഒരാളാ, അത് എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു സംഭവം. പിണറായി സർക്കാർ പറയുന്നതിന് മുന്നേ നല്ലൊരു ഭരണമായിരുന്നു, ഇപ്പഴും മോശം എന്നല്ല പറയുന്നത്. നല്ല ഭരണമായിരുന്നു ആളും ചെയ്ത്, ചില ആൾക്കാർക്ക് നല്ലതാവും ചില ആൾക്ക് പൊട്ടയാവാം. ഇപ്പൊ ഞാൻ നല്ലത് ചെയ്യുന്ന ആരും പറയൊന്നുമില്ല. അത് അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഓരോ വ്യക്തികളും പല സൈസിലാണ് ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതെന്ന് പറയില്ല, പൊട്ട കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതെന്ന് പറയും. അങ്ങനെയുള്ള സംഭവമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതല്ല. ഓക്കെ.